വെൽക്കം ബാക്ക് ടു അലി ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു അറേബ്യൻ സ്റ്റൈൽ കുബ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 500 ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതലാവാൻ പാടില്ല, കുറച്ച് കുറച്ചിച്ചേ ചേർക്കാൻ പാടൂ. നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് എണ്ണ ആക്കി കൊടുക്കാം. നമ്മൾ മാവ് തയ്യാറാക്കി വരുമ്പോൾ ഇതുപോലെ വളരെ സോഫ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഒരു എയർ ടൈറ്റിലുള്ള ഒരു ടോപ്പ് ഒന്ന് അടച്ചു കൊടുക്കാം. 2 മണിക്കൂർ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ എയറൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ ബൗളിൽ വെച്ച് തന്നെ കുഴച്ചാൽ മതി. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. താഴെ സ്റ്റിക്കാവാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ഒരു ഈക്വൽ സൈസിൽ നമുക്ക് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാവരും ഒന്നൊരു ബോൾ ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും നമ്മൾ ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചപ്പാത്തി റോൾ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ നല്ല വൃത്തിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളെടുക്കാൻ. നമ്മളൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുബ്ബൂസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പൊന്തി വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് പൊന്തി വരും. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റിയാൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ കുബ്ബൂസ് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാൻ. എന്നാലൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മുടെ അറേബ്യൻ കുബ്ബൂസ് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.